ആദിവാസി വിദ്യാർത്ഥിയെ കുന്നമംഗലം പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. എന്നോട് പറഞ്ഞ് ഈ മൊഴി മാറ്റി പറയണം, പൈസ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ആശുപത്രി ചെലവൊക്കെ നോക്കാം. പിന്നെ എന്നെ അടിച്ച പോലീസുകാരന് ഇതൊരു മെന്റലി പ്രോബ്ലം ഉണ്ട്, മരുന്ന് കുടിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ മെൻ്റൽ പ്രോബ്ലം ഉള്ള ആളെ പോലീസിൽ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി തരണം, പൈസ ഒക്കെ റെഡിയാക്കാം എന്നാണ് പറഞ്ഞത്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ആദിവാസി വിദ്യാർത്ഥിയെ കുന്നമംഗലം പോലീസ് ബന്ധുവീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ തിരുവമ്പാടി പോലീസ് ശ്രമിക്കുന്നത് അപലപനീയമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇരയായ ആദിവാസി വിദ്യാർത്ഥിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഭീഷണിയുടെ മാർഗം ഉൾപ്പെടെ സ്വീകരിച്ച് മണിക്കൂറുകളോളം സ്റ്റേഷനിൽ നിർത്തുകയും കേസ് ഒത്തുതീർപ്പാക്കാനും സ്റ്റേഷനിൽ വിഷയം അന്വേഷിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദ് വീച്ചി, സെക്രട്ടറി യു സി അജ്മൽ, കൂടരഞ്ഞി മണ്ഡലം പ്രസിഡന്റ് ജോർജ് കുട്ടി എന്നിവരെയും മാധ്യമപ്രവർത്തകരെയും മാവോയിസ്റ്റുകളെന്ന് വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിക്ഷാൽ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.